നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്നത്തെ നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ വളരെ മോശമാണ്. എന്നാലും ഞങ്ങൾ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇവിടെ ഒരു തോട്ടത്തിനകത്ത് അല്ലെങ്കിൽ ഒരു പറമ്പിനകത്ത് പണി ചെയ്യാനായിട്ട് രാവിലെ പണിക്കാർ വന്നപ്പോൾ എന്തോ സാധനം എടുക്കാൻ കഴിയുമ്പോൾ പുറകിൽ ഒരു ഷെഡിനകത്തേക്ക് ഒന്നോ രണ്ടോ അതിഥികൾ എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല. അത് രണ്ടാമത് കണ്ട രണ്ട് പ്രാവശ്യം കണ്ടതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഒന്നോ രണ്ടോ അതിഥികളെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് നല്ല നമുക്ക് അനുകൂലമായ കാലാവസ്ഥയല്ല, പ്രതികൂലമായ കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ, നല്ല ശക്തമായ കാറ്റ്. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ ആ ഷെഡിനടുത്തേക്ക്. അടിപൊളി, സത്യം പറഞ്ഞാൽ രാവിലെ ഒന്ന് ഓടാനൊക്കെ തോന്നുന്നു. കാരണം വിറങ്ങുന്നുണ്ടല്ലോ, നല്ല അടിപൊളി സ്ഥലം, നല്ല കാലാവസ്ഥ. അപ്പോൾ നമ്മുടെ ശരീരം നല്ല തണുത്തിരിക്കില്ല. അപ്പോൾ രാവിലെ നല്ലൊരു വാമക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അടിപൊളി, നല്ല സൂപ്പർ, ഒരു രക്ഷയില്ല. നമുക്കേട്ടാ സുഖമായിരിക്കുന്നു. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തോ? ഇതിനകത്ത് അധികം സാധനങ്ങളില്ല. അപ്പൊ പോയി കാണുമോ? പോയിട്ടില്ല. ആ സമയം തന്നെ ചേട്ടനുണ്ടോ? ഓ, അപ്പൊ ഇതിനകത്ത് ഈ റൂമിന് അതൊരു ഷെഡാണ്. അപ്പൊ ഇവിടെ പാമ്പ് കാണുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നും പറയാനൊന്നും പറ്റില്ല. ഇവിടെയൊക്കെ നൂറ് കണക്കിന് കാണാൻ സാധ്യത. പക്ഷേ അത്രയും തിക്കായിട്ടുള്ള സ്ഥലങ്ങളാണ്, ഒഴിഞ്ഞ പറമ്പുകൾ. പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രം നല്ല നീറ്റായിട്ട് കൈ വല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നു. പിന്നെ ഒരു കുറച്ച് എനിക്ക് മൂന്നാലഞ്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് കഴിഞ്ഞാൽ പിന്നെ വനമായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് ഇതിനകത്ത് ആദ്യം പുള്ളി ആ ചേട്ടനകത്ത് നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ആദ്യം ഉണ്ടോ എന്ന് നോക്കാം. അധികം വെയിറ്റ് വേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേണം എനിക്ക് സംസാരിച്ചു. പുള്ളി പോയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. മാറ്റി നോക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം എന്നറിയാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുറത്ത് ശക്തമായ മഴയും നല്ല കാറ്റുമാണ്. അപ്പോഴീ ചേട്ടൻ കണ്ടതുപോലെ വലിയ പാമ്പാവണമെന്ന് നിർബന്ധമില്ല. ഈ ഇവിടെയൊക്കെ ഒരുപാട് മറ്റ് ചെറിയ പാമ്പുകളും, ഈവൻ ചിലപ്പോൾ ശങ്കരനാണെങ്കിൽ പോലും നല്ല ശക്തമായിട്ടുള്ള മഴയാകുമ്പോൾ അവനീ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരിങ്ങനെയുള്ള ചപ്പിനകത്തിരിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ ചെന്ന് ചവിട്ടും കടി വാങ്ങും. അതുകൊണ്ട് ഞാനിത് മാറ്റി നോക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു ഒന്നും വരില്ല. അപ്പം വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ. എനിക്കല്ല, നിങ്ങൾ കൂടെ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവണ്ട എന്നുള്ളത് കൊണ്ടാണ്. ചേട്ടാ, ഉദ്ദേശിച്ച എത്ര സമയമായി കാണും ഇതിനകത്ത് കണ്ടിട്ട് കയറിയിട്ട്? ഒന്നര മണിക്കൂറായല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഒന്നര മണിക്കൂറായി ഇതിനകത്ത്, ഏകദേശം ഒന്നര മണിക്കൂറായി ഇതിനകത്ത് കയറി. ആ സമയം തൊട്ട് പുള്ളിക്കാരൻ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. വേസ്റ്റ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കി എടുത്തില്ലെങ്കിൽ മിക്കവാറും ഇവിടെ എല്ലായിടത്തും സത്യം എവിടെ നോക്കിയാലും ഒരു തേങ്ങയെങ്കിലും എല്ലായിടത്തും കാണാം. നമ്മൾ നാട്ടിലെ കിട്ടി വേണ്ടത്തേക്കണ ഈ തേങ്ങ എന്ന് പറഞ്ഞ സാധനം കണ്ട് ആൾക്കാർ അപ്പം എടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് ചായക്കടയിലെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് ആൾക്കാർ ചായ കുടിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്.
വെട്ടാനൊന്നും കയറില്ലായിരിക്കുന്നു, വീട്ടിൽ കൊണ്ടുപോവാം. കാണുന്നില്ല, പുള്ളി പോയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ പുള്ളി ഇവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ അടിപൊളി ആ മൂലയ്ക്ക് മൂലയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ല മഴ നനഞ്ഞ്. എനിക്ക് ആ അടുത്തെങ്ങാനുള്ള അരുവിയുടെ സൈഡിലെങ്ങാണ് ഇരുന്ന് കാണാം. തോട്ടിൻ്റെ സൈഡിലെങ്ങാണ് നല്ല നനഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, നല്ല നനഞ്ഞ് കോരിക്കോ, നല്ല നനഞ്ഞ് നല്ല പരിപാട്ടിക്കും. എന്നാലും പുള്ളി കണ്ടത് നന്നായി, വെയിറ്റ് ചെയ്തത് നന്നായി. നമ്മൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യും. ഞങ്ങളുടെ യാത്ര, ഞാനിപ്പോൾ രണ്ടു ദിവസമൊക്കെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്ര എൻ്റെ ആ ഏരിയയിലുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് പറയും. എന്തെങ്കിലും കേസുകളുണ്ട് വിളി അറിയിക്കണം, നമ്മൾ ഇന്ന ഏരിയയിലുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ഏരിയ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മേഖലയിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ ഒത്തിരി പേരെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നെ എന്തെങ്കിലും ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും അതിഥിയെ കാണാൻ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ബേസിലാണ് ഈ നമ്മുടെ ഇന്നത്തെ കോട്ടയം ജില്ലയിലെ യാത്രയിൽ പുള്ളിക്കാരൻ നമ്മളെ വിളിച്ചത്. ഇല്ലെങ്കിൽ ഒരിക്കലും അറിയാനേ പോകുന്നില്ല. അവരെന്തെങ്കിലും തച്ച് പോലും തച്ച് ഇതൊക്കെ വലിയ പറമ്പാണ്, അല്ലെങ്കിൽ അവർ തട്ടി ഓടിക്കാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ ഇവിടെ ജോലിക്കാരില്ലേ, അവർക്ക് അവരുടെ ജീവന് ഭയമില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അത്ര വലുതൊന്നുമല്ല, ആ ശൽക്കം നോക്കും. ശൽക്കം കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഫീമെയിൽ കോബ്ര, സ്പെട്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന രാജ എന്നറിയപ്പെടുന്ന മൂർഖം തന്നെയാണ്. അത്ര സൈസ് എനിക്ക് തോന്നുന്നു ആ സൈസ് പ്രായം കണ്ടിട്ട്. ആ സൈസ് എൻ്റെ നമ്മുടെ പരസ്യം പറയുമ്പോൾ ചർമ്മം കണ്ടാൽ പ്രായം പറയുകയില്ല എന്ന് പറയുമ്പോൾ, ആ ചർമ്മം കണ്ടിട്ട് അല്ലെങ്കിൽ ആ തൊലി കണ്ടിട്ട് വന്നൊരു 5 വയസ്സിന് താഴെ അല്ലെങ്കിൽ 5 വയസ്സോളം പ്രായം വരുന്ന ഒരു ഫീമെയിൽ പെൺമൂർഖന അതിഥിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് മാറ്റി പതുക്കെ മാറ്റി നോക്കാം. അടിപൊളി അടിപൊളി ഇതാ ഇവിടെ മറ്റൊന്ന് സീറ്റിൽ നിന്നോ. അപ്പോൾ എന്തായാലും ഒരാളല്ല, ഇതാ ഇവിടെ മറ്റൊരാൾ. ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറുതായിട്ട് കാണാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ദേഹത്ത് സൂപ്പർ സൂപ്പർ. ഇതാ ഇവിടെ നോക്കൂ അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ ഒരു 5 വയസ്സിന് താഴെ 5 വയസ്സിന് താഴെ പ്രായം വരുന്ന ഒരു പെണ്ണതിഥി. ഇതാ ഇവിടെ ഒരാൾ കൂടി ഉണ്ട് നോക്കട്ടെ. ഇതാ സൂപ്പർ, അത് നോക്കിക്കോളൂ. നമ്മുടെ നവംബർ ഡിസംബർ ജനുവരി ഈ ഒരു കാലഘട്ടം ഇണചേരുന്ന സമയമാണ്. അപ്പോൾ ഇണചേരാൻ വന്നതാവാം ഒന്ന്. രണ്ടാമത് വേറൊന്നും കൂടിയുണ്ട്, ആണും പെണ്ണും ആണെങ്കിൽ മാത്രമേ ഇണചേരാനായിട്ട് വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ നമ്മൾ ആണോ പെണ്ണോ നോക്കില്ല, അത് ഫീമെയിൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി, ഇത് നോക്കിയിട്ടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു മർദ്ദം കൂടുമ്പോൾ, അവർ ജീവിക്കുന്ന സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഒരു മർദ്ദം കൂടുമ്പോൾ അത് ആണാണോ പെണ്ണോ നമുക്ക് പറഞ്ഞില്ല, രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പെട്ടെന്ന് എഴിഞ്ഞ് അവർക്ക് മഴ നനയാത്ത എങ്ങനെ വിറവൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അങ്ങ് എഴഞ്ഞ് കയറും. ഇവിടെ നല്ല കാറ്റും ശക്തമായ കാറ്റും നല്ല പേമാരിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും രണ്ടുപേരെയും ഒന്ന് പുറത്തേക്ക് കാണിക്കാൻ നോക്കുകയാണ്. നോക്കാം. ഇതാ സൂപ്പർ. മറ്റേയാൾ ഒന്നും അറിയുന്നില്ല, അതേ ഞാൻ പറയുന്നത് 4-5 വയസ്സിന് താഴെ മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം കണ്ട മുട്ട ഇട്ടിട്ടുണ്ടെന്നോ, മുട്ട ഇട്ടാതെയാണ് നല്ല ശരീരത്തിനൊരു ശോഷിപ്പൂടി കാണുന്നുണ്ട്. ഇത് നോക്കിയേ, ഇദ്ദേഹം സൂപ്പർ, ഒന്നും അറിയുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഒരിക്കലും ഇണചേരാൻ വന്നതല്ല, കാരണം രണ്ടുപേരും ഫീമെയിലാണ്. കണ്ടാൽ ഒരു മെയിലിൻ്റെ കട്ടാണ്, പക്ഷേ രണ്ടുപേരും ഫീമെയിലാണ്. നോക്കൂ ചുണ്ട് കണ്ടില്ലേ, ചുണ്ട് നല്ല കോർത്തിരിക്കുന്നു. പല വലുപ്പമുണ്ടെങ്കിലും ചുണ്ട് കോർത്തിരിക്കുന്നു, അതുകൊണ്ട് അതിൻ്റെയും ചുണ്ട് കോർത്തി. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കയറിയതിനു ശേഷം പുള്ളിക്കാരൻ കണ്ടതിന് ശേഷം പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ സമയത്തൊക്കെ അവിടെ നിന്ന് ഈ വാതിലൊക്കെ തട്ടി തെച്ചവരിലൊക്കെ തട്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ സഞ്ചരിച്ചിട്ട് നേരെ വന്ന് വീണ്ടും ഇതിനകത്ത് പതുങ്ങിയാണ്, അല്ലെങ്കിൽ മിക്കവാറും ഇറങ്ങിപ്പോകാം. കുറച്ച് സാധനം ഉണ്ടായിരുന്ന വാതിലിൻ്റെ അടിയിൽ ഗ്യാപ്പുണ്ട്, വേറെ മാളങ്ങളൊന്നുമില്ല. മാളങ്ങളുണ്ടെങ്കിൽ പോയേനെ. എന്തായാലും സന്തോഷം. എന്താ എന്തായാലും അദ്ദേഹവും ഫീമെയിലാണ്, അദ്ദേഹം മെയിലല്ല ആണല്ല. രണ്ട് അപ്പോൾ ഇണചേരാൻ വന്നതാണ് ഉറപ്പാണ്, രണ്ടുപേരും ഫീമെയിൽ. എനിക്കുണ്ടെങ്കിൽ മഴയത്ത്, ഞാൻ പറഞ്ഞില്ല ഈ മഴയത്ത്, മഴ ആ ശക്തമായ മഴയത്ത് അവരെ ഇഴഞ്ഞ് കയറിയത് അവനെ സാധ്യതയുള്ളൂ. നോക്കൂ, നമുക്ക് തോന്നുന്നത് രണ്ടുപേരും
എന്താ ഇപ്പം വേറെ ആരെങ്കിലും കണ്ടാൽ പറയും ഇത് മെയിലും ഫീമെയിലും ഇണചേരാൻ വന്നതാണെന്ന് പറയും. അല്ല നോക്കൂ, നല്ല അടിപൊളി നോക്കിയാൽ പേടിച്ച് അതൊരു പരിവായി പേടിച്ച് ആണ് അദ്ദേഹം ഇരിക്കുന്നത്. നോക്കി കഥ നല്ല സൈസ് നോക്കി, നല്ല സൈസ്, മറ്റേ ആൾ കുഞ്ഞാണ്. സൂപ്പർ, ഒരു രക്ഷയില്ലാണ്ട് നല്ല വൈകൾ രണ്ടും. അത് കുഞ്ഞാണെങ്കിൽ എന്താ, മറ്റതൊരു ഒന്നൊന്നര സാധനമല്ലേ, നോക്കിയോളൂ ഒന്നൊന്നര സാധനം. വീണ്ടും അതേ ഒളിക്കാണ് നോക്കിയോളൂ, ഒരു രക്ഷയില്ല. സൂപ്പർ, കണ്ട രണ്ട് പേരും ഒരേപോലെ, രണ്ടുപേരെയും ആണും പെണ്ണും തന്നെ, പക്ഷേ ആണും പെണ്ണും അല്ല. സൂപ്പർ, അതാ അടിപൊളി അടിപൊളി. ഇവിടെയൊക്കെ ഇഴഞ്ഞു നടന്നിട്ടുണ്ട്, ഇഴഞ്ഞു നടന്നിട്ടാണ് ഇതിനകത്തു നിന്ന് കയറുന്നത്. മിക്കവാറും ഈ മഴ ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ അവർ ഇറങ്ങി അങ്ങ് പോയേനെ. നോക്കൂ, അദ്ദേഹത്തിന് നാണം വന്നു, അദ്ദേഹം ചരിയുന്നു, നാണം വന്നു. നമ്മളെ കണ്ടപ്പോഴാണോ എന്നറിയില്ല. സാധാരണഗതിൽ ഇത്രയും വലിയ തലക്കെട്ട കണ്ട് പെട്ടെന്ന് നമ്മൾ പറയും ഇത് ആണാണെന്ന് പറയും, പക്ഷേ ഇത് ആണതിഥിയല്ല, പെണ്ണത്. നല്ല തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത അദ്ദേഹത്തിന് എനിക്ക് ഒരു 8 വയസ്സോളം പ്രായം വരും, ഒരു 8 വയസ്സോളം പ്രായം വരുന്ന ഒരു പെണ്ണതിഥി. അത് 4 വയസ്സിനായിട്ട് മേളിൽ പ്രായം വരുന്ന ഒരു പെണ്ണതി. അത് ഇദ്ദേഹം എന്തായാലും കഴിഞ്ഞ വർഷം മുട്ടയിട്ടില്ല, കഴിഞ്ഞ വർഷം ഇണചേർന്ന് മുട്ടയിട്ടില്ല. കാരണം മുട്ടയിട്ടുണ്ടെങ്കിൽ ശരീരം ഇത്രയും ആരോഗ്യത്തോടിരിക്കുക, ശൽക്കങ്ങൾക്ക് ചെറിയൊരു അല്ലെങ്കിൽ വയറ്റിൻ്റെ അടിവശം പതിപ്പ് ഇങ്ങനെ പതിഞ്ഞു വരും, പരന്നിട്ട് വയൻ്റെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വയൻ്റെ അടിവശം പരന്നിട്ട്. എനിക്ക് കഴിഞ്ഞ വർഷം ഒരു 14 മുട്ടയെങ്കിലും അത് കിട്ടു കാണും, കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിൽ 14 മുട്ടയെങ്കിലും അത് കിട്ടു കാണും. പക്ഷെ ഇപ്പോൾ എന്തായാലും സാധ്യതയില്ല. വേറെ സംഭവം കൂടെ കാണുന്നുണ്ട്, നോക്കട്ടെ. എന്തോ ഒരു ജീവിയുടെ ചത്ത് അഴുകിയതാണ്, പക്ഷെ എനിക്കിതിൻ്റെ പല്ല് കണ്ടിട്ട് നമ്മുടെ മരപ്പട്ടി അല്ല, മരപ്പട്ടിയല്ല, കീരി, കീരി, കീരിയുടെ പല്ലാണ് സത്യം. കീരിയുടെ പല്ല് പോലെ ആ ഫ്രണ്ടിലത്തെ നല്ല ഷാർപ്പായിട്ടുള്ള പല്ല് കാണാൻ തോന്നിക്കുള്ളൂ. ഷാർപ്പായിട്ടുള്ള തലയോട്ടിയും അല്ല, കീരിയുടെ പല്ലാണ് നോക്കിയുള്ളൂ. കീരി എങ്ങനെയോ ഇതിനകത്തൊന്ന് ചത്ത് അഴുകിപ്പോയി, ഇതിനകത്ത് അടഞ്ഞു കിടക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ അത് വരാനായിട്ടുള്ള സാധ്യതയാണ്. എന്തായാലും നമ്മൾ അത് നമ്മൾ പല്ല് ഇളവി എന്തായാലും നമുക്ക് ഈ പല്ല് എടുത്ത് വയ്ക്കാം, കാരണം ആർക്കും കൊടുക്കാൻ അത്യാവശ്യം വരുമ്പം പല്ലില്ലാതെ വരുന്ന ആർക്കെങ്കിലും ഈ രണ്ട് പല്ല് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ കളയും, നമ്മളെ ജോലി ഇതല്ല, നമുക്ക് ഇതിനെ കളയാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ആൾക്കാരിവിടെ ഇരിക്കുന്നേ ഉള്ളൂ, നമ്മുടെ ആൾക്കാരിവിടെ ഇരിക്കുന്നേ ഉള്ളൂ, അതല്ലേ നമുക്ക് അവരെ അവരെ അല്ലേ. സൂപ്പർ, നോക്കിയോളൂ, സൂപ്പർ സൂപ്പർ അടിപൊളി. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ രണ്ട് എൻ്റെ വിശേഷപ്പെട്ട അതിഥികളെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് സാധാരണ കിട്ടുന്നത് മൂർക്കൻ ആണും പെണ്ണും അല്ല, അല്ലാതെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇണചേരാനായിട്ട് എത്തുന്നതിൻ്റെ അടുത്ത മാളം പൊളിക്കുമ്പോൾ രണ്ട് ഫീമെയിലിനെ കിട്ടിയിട്ടുണ്ട്, ഒരു ആണും രണ്ട് ഫീമെയിലും കിട്ടിയിട്ടുണ്ട്, അതുപോലെ 3 ഫീമെയിലും 2 മെയിലും കിട്ടിയിട്ടുണ്ട്, വെഞ്ഞാറമ്പുട്ടി അങ്ങനെ 5 എണ്ണം ഒരു മാളത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അറിയാം. പിന്നെ ഇതിപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഇണചേരാനായിട്ട് വന്നതായിരിക്കാൻ സാധ്യതയില്ല. പിന്നെ വേറൊന്നുകൂടെ സംഭവിക്കാം, ഇപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിനെ പിടിക്കാനായിട്ട് വന്നതും ആവാം, അദ്ദേഹം ചെറുതാണ്, തള്ളിക്കളയാൻ പറ്റുകയില്ല. കാരണം ഇവർ പരസ്പരം പൂരകങ്ങളാണ്, പരസ്പരം കഴിച്ച് ജീവിക്കുന്ന ജീവികളാണ്. അപ്പോൾ ഒരിക്കലും അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ശക്തിയായ മഴയായതുകൊണ്ട് അവർക്ക് ആ വലിയ വെള്ളത്തിൽ വെള്ളം കയറുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അത് എന്താ പറയുക, ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് ഇഴഞ്ഞു കയറും.
ഇപ്പോൾ ഒഴിഞ്ഞ വീടാണെങ്കിൽ ആ വീടിനകത്ത് വാതിലിൻ്റെ അടിയിലേക്ക് ഗ്യാപ്പുണ്ട്, അതിനകത്തേക്ക് അങ്ങ് കയറും. പിന്നെ വല്ല ക്ലോസറ്റിൻ്റെ അകത്തേക്ക് ഇറങ്ങി അങ്ങിരിക്കും, നമ്മൾ അറിയില്ല. ഉപയോഗിക്കാത്ത ക്ലോസറ്റാണ് അതിനകത്തേക്ക് ഇറങ്ങി, അവർക്ക് ആ പൈപ്പിലിനൊക്കെ നല്ല വെള്ളമില്ലാതെ കിടക്കുന്നുണ്ട്, അതിനകത്തൊക്കെ വസിക്കാം, ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. എഴി ഇറങ്ങി പിന്നെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ ആ പൈപ്പിനകത്തുള്ള ഈ മുട്ടയിടാം, ഒഴിഞ്ഞ് കിടക്കുന്ന വീടില്ല, അവർക്കൊരു ശല്യം ഉണ്ടാകുന്നില്ല. പൈപ്പിനകത്ത് സേഫായിട്ടിരുന്ന് മുട്ടയിട്ടും ആ ക്ലോസറ്റിൻ്റെ അകത്തൊക്കെ പുറത്തേക്കുന്ന സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് ഫീമെയിൽ അതിലെ കണ്ടു, ശരിയാണ്. പക്ഷേ വേറെ ഒന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആളങ്ങളിലോ മറ്റോ ഇവരുടെ ആണാപ്രണവന്മാരുണ്ടോ എന്ന് കൂടി നോക്കണം. നമ്മൾ പോകുന്നതിന് മുന്നേ എന്തായാലും നമ്മൾ വീടിൻ്റെ പരിസരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുള്ളൂ. നമുക്ക് അതും അതിനും തള്ളിക്കളമല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ ഇവിടെ നിന്ന് മാറി നിൽക്കാമെങ്കിൽ ഇതിൻ്റെ ഒന്നുകിൽ ഇവർ അവരുടെ അടുത്തേക്ക് പോകും, ഇല്ലെങ്കിൽ അവർ ഇതിനകത്തേക്ക് വരാം, സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ തുമ്മിയപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വെച്ച് എന്നാ സുരേഷ് ഒറ്റയ്ക്ക് തുമ്മണ്ട, ഞാനും കൂടെ തുമ്മാം. അദ്ദേഹം തുമ്മിയുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി രണ്ടുപേരും ഒരേപോലെ അങ്ങനെ തടിയിൽ എണീറ്റ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ യാത്ര നമ്മൾ ഒരിക്കലും നമുക്ക് നഷ്ടമാവുന്നില്ല, നമ്മൾ ഇന്നത്തെ യാത്ര ഈ രണ്ട് പെൺമൂർക്കൻ അതിഥികളുടെയും വിശേഷങ്ങൾ സൂപ്പർ, ഒരു രക്ഷയില്ല. നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ നാട്ടുകാരെ വിളിച്ച് പറയും. ഇപ്പോഴും ഇനിയാണ് നമ്മൾ അടുത്ത ജില്ലയിൽ വീണ്ടും യാത്ര വയ്ക്കുമ്പോൾ അവിടെ വിളിച്ച്, ഇപ്പോൾ നമ്മൾ കൊടകിൽ പോകുന്നെങ്കിൽ അവിടുത്തെ എല്ലാ പാമ്പ് സംരക്ഷകരെയും വിളിച്ച് പറയും, ഞങ്ങൾ വരുന്നുണ്ട്, എന്തെങ്കിലും കോൾ ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഡേറ്റും ടൈമൊക്കെ അവരോട് പറയും. ഇതും അതുപോലെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ ഇവരെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ്, ഇവർ പരസ്പരം അറിഞ്ഞതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ നമ്മുടെ കോട്ടയം ജില്ലയുടെ നമ്മുടെ യാത്ര രണ്ട് അതിഥികൾ പിടികൂടുന്ന യാത്ര, അല്ലെങ്കിൽ രണ്ട് പെണ്ണതിഥികളെ പരിചയപ്പെടുത്തിയ യാത്രാ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വാസത്തോടുകൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അനുഭവങ്ങളുമായി, വ്യത്യസ്തമായ അനുഭവങ്ങളുമായി, അല്ലെങ്കിൽ വ്യത്യസ്തര അതിഥികളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെയും നന്ദി, നമസ്തേ.